ആയിഷയുടെയും മുഹമ്മദിന്റെയും കുടുംബം വളരെ സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞു പോയിരുന്നത്. അവർക്ക് രണ്ട് മക്കളായിരുന്നു. മൂത്ത മകൻ സ്വാലിഹും അവന്റെ പുന്നാരവങ്ങൾ സൽവയും. മുഹമ്മദിന് രണ്ടു തവണ അറ്റാക്ക് വന്നതിനാൽ സാലിഹായിരുന്നു ആ കുടുംബം നോക്കിയിരുന്നത്. സാലിഹ് കുടുംബം നോക്കാൻ വേണ്ടി പഠിത്തം പാതി വെച്ച് നിർത്തി ജോലിക്ക് പോകാൻ തുടങ്ങി. കുഞ്ഞി കുടുംബമാണെങ്കിൽ പോലും ആ പ്രായത്തിൽ ഒരു വീട് നോക്കാനും സൽവയുടെ പഠന ചെലവുകൾ നോക്കാനും സാലിഹ് വളരെ കഷ്ടപ്പെട്ടിരുന്നു. എന്നാലും വീട്ടിൽ ഉപ്പയും ഉമ്മയും പെങ്ങളുമായുള്ള കളിയും ചിരിയുമായി അവരുടെ ഓരോ ദിവസവും കഴിഞ്ഞുപോയി. സൽവ ഇപ്പോൾ ഡിഗ്രിയാണ് പഠിക്കുന്നത്. അവൾ പഠിത്തത്തിൽ മിടുക്കിയായിരുന്നു. അവളെയെങ്കിലും പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കണമെന്ന് അവന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. സൽവ ഈ ബുദ്ധിമുട്ടുകളെല്ലാം കണ്ടു വളർന്നതിനാൽ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തുമെന്ന് ആ കുടുംബം വിശ്വസിച്ചിരുന്നു. തന്റെ ഇക്കയുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം കണ്ടു വളർന്ന അവൾ നന്നായി പഠിച്ച് നല്ല ഒരു ജോലിയും വാങ്ങി. സൽവയ്ക്ക് ഒരു ജോലി കിട്ടിയ സന്തോഷത്തിലായിരുന്നു ആ കുടുംബം. ആ സന്തോഷം കൂടുതൽ നാൾ നിലനിന്നില്ല. സൽവ ജോലിസ്ഥലത്തുള്ള തന്റെ സഹപ്രവർത്തകനുമായ അന്യബന്ധത്തിൽപ്പെട്ട അരുണുമായി പ്രണയത്തിലായിരുന്നു. ആ സമയത്തായിരുന്നു സൽവയ്ക്ക് നല്ല കല്യാണാലോചനകൾ വന്നിരുന്നത്. സൽവ ആലോചനകളെല്ലാം എതിർത്തു. സൽവയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങളും ദേഷ്യവും എല്ലാം കണ്ട കുടുംബം ആകെ അത്ഭുതപ്പെട്ടിരുന്നു. വളരെ നല്ല ദീനിച്ചിട്ടലായിരുന്ന അവൾ അതിൽ നിന്നും അകന്നുപോകുന്നത് സ്വാലിഹ് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയാണ് അവർ തന്റെ കൂട്ടുകാരിൽ നിന്നും അനീതയുടെ ഈ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞത്. അവനെന്ന് തന്നെ അവളോട് അതിനെക്കുറിച്ച് സംസാരിച്ചു. അതിനെ എതിർത്ത സാലിഹുമായി സൽവ വഴക്കിട്ടു. അത് കേട്ട് വന്ന ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അവരുടെ സംസാരത്തിൽ നിന്ന് കാര്യം മനസ്സിലായി. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ തള്ളിപ്പറയാൻ കൂടി തുടങ്ങിയതോടെ ആ ഉപ്പയും ഉമ്മയും ആകെ തളർന്നു പോയിരുന്നു. ദേഷ്യമെന്ന അവൾ റൂമിന്റെ കഥകടച്ചു കിടന്നു. ആ കുടുംബം അന്ന് സമാധാനമില്ലാതെ ആ രാത്രി തള്ളി നീക്കി. സൽവയെ നല്ല രീതിയിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതി റൂമിൽ കയറിയ സാലിഹിന് അവളെ കാണാൻ സാധിച്ചില്ല. പകരം അവിടെ നിന്ന് സൽവയുടെ ഒരു കത്തായിരുന്നു കിട്ടിയത്. ഞാൻ പോവുകയാണ് അരുണിന്റെ കൂടെ. എനിക്കിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും. എന്റെ തീരുമാനം ശരിയാണെന്ന് എനിക്കറിയാം എന്നായിരുന്നു അതിൽ. സാലിഹ് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഒന്നും പറയാതെ അവളെ തേടി ഇറങ്ങി. അപ്പോഴേക്കും തന്റെ ലോകമായിരുന്ന പെങ്ങൾ ഒരു അന്യമതക്കാരനുമായി രജിസ്റ്റർ മാരേജ് ചെയ്ത് അവന്റെ മതത്തിലേക്ക് മാറിയിരുന്നു. അവളെ കുറെ പോയി വിളിച്ചെങ്കിലും അവൾ തിരിഞ്ഞുപോലും നോക്കാതെ അവിടെ നിന്ന് നടന്നകന്നിരുന്നു. മനസ്സ് തളർന്ന സാലിഹ് വീട്ടിലെത്തിയപ്പോഴേക്കും ആ കത്ത് ഉമ്മയും ഉപ്പയും വായിച്ചിരുന്നു. തന്റെ പുന്നാരമകൾ മതം മാറി വിവാഹം കഴിഞ്ഞതറിഞ്ഞ ആ ഉമ്മ തലകറങ്ങി വീണു. ഉപ്പാക്ക് അപ്പോഴേക്കും നെഞ്ചുവേദനയും തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ സാലിഹ് രണ്ടുപേരെയും കൊണ്ട് പെട്ടെന്ന് ആശുപത്രിയിൽ പോയി. ഉമ്മാക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മുഹമ്മദിന് രണ്ട് അറ്റാക്ക് കഴിഞ്ഞതിനാൽ സീരിയസ് ആയിരുന്നു. ആ ഉപ്പ മൂന്ന് ദിവസം മരണത്തെ കണ്ട് കിടന്നു. മരണത്തിന് കീഴടങ്ങി. ആ ഉമ്മയോടും മകനോടുമുള്ള പടച്ചോന്റെ പരീക്ഷണങ്ങൾ അവസാനിച്ചിരുന്നില്ല. ഉപ്പാന്റെ മരണം ആരും അവളെ അറിയിച്ചില്ല. അതിനുശേഷം ആ ഉമ്മയുടെ ജീവിതം ആർക്കോ വേണ്ടി ജീവിക്കാൻ തുടങ്ങി. ഉമ്മ ആരോടും സംസാരിക്കാതെ ആ നാല് ചുമരിനുള്ളിൽ ജീവിതം ആരംഭിച്ചു. സാലിഹിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കളിച്ചും ചിരിച്ചും ഉള്ളതുകൊണ്ട് സന്തോഷമായിരുന്ന ആ കുടുംബം ഇപ്പോൾ ഒരു കുടുംബമല്ലാതായി മാറി. ഒരു ദിവസം സാലിഹ് ജോലിക്ക് പോവാൻ ഇറങ്ങുമ്പോഴായിരുന്നു ഒരു സ്ത്രീ വീടിനടുത്തേക്ക് വരുന്നത് അവൻ ശ്രദ്ധിച്ചത്. അധികം നോക്കാതെ തന്നെ അവന് ആളെ മനസ്സിലായി. അവരെയെല്ലാം വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ തന്റെ പുന്നാര പെങ്ങളായിരുന്നത്. തനിക്ക് സങ്കടങ്ങൾ സമ്മാനിച്ച അവളോട് മുഖത്തടിച്ച് അവൻ ആരാണെന്ന് ചോദിച്ചതും അവൾ പൊട്ടിക്കരഞ്ഞ് അവന്റെ കാലിൽ വീണു. സാലിഹിന്റെ നെഞ്ചൊന്നു പിടച്ചു. ഒന്നും അങ്ങോട്ട് ചോദിക്കാതെ തന്നെ സൽവ കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു തനിക്ക് പറ്റിയത് ഒരു തെറ്റായിരുന്നുവെന്നും ഭർത്താവിന്റെ വീട്ടിൽ അവൾ അനുഭവിക്കുന്ന പീഡനങ്ങളും അരുണുമായി എന്നും വഴക്കാണെന്നും നിങ്ങളെ വേദനിപ്പിച്ചതിന് എനിക്ക് ശിക്ഷ പടച്ചോൻ തന്നതാ എന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ മുഖത്തെ പാടുകൾ എല്ലാം സാലിഹ് ശ്രദ്ധിച്ചു. അവളാകെ ക്ഷീണിച്ചു പോയിരുന്നു. ഉമ്മയും ഉപ്പയും എവിടെയെന്ന അവളുടെ ചോദ്യത്തിന് സാലിഹ് നിശബ്ദനായി നിന്നു. അപ്പോഴാണ് ആയുഷമ്മ ആരാ മോനെ പുറത്തെന്ന് ചോദിച്ചുകൊണ്ട് അവിടേക്ക് വന്നത്. സൽവയെ കണ്ട ഉടൻ തന്റെ ജീവിതം കരഞ്ഞു തീർത്ത ആ ഉമ്മയുടെ ജീവിതം നിന്റെ ഉപ്പാനെ എന്തിനാണ് നീ കൊന്നത് എന്നായിരുന്നു. സൽവ ആകെ തരിച്ചു നിന്നുപോയി. അവൾ പോയതിനു ശേഷമുള്ള അവരുടെ ആ ജീവിതം സങ്കടത്തിൽ ആ ഉമ്മ പറഞ്ഞുകൊണ്ടേയിരുന്നു. സൽവ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞെങ്കിലും ചേർത്തു പിടിക്കാൻ ആ ഉമ്മ തന്റെ കൈകൾ ഉയർത്തിയില്ല. കയറിപ്പോവാൻ അവൾക്ക് വേറെ ഇടമില്ല എന്നറിയുന്നതുകൊണ്ട് അകത്തു കയറാൻ ഉമ്മയും സാലിഹും അവളെ വിലക്കിയില്ല. തന്റെ ഉപ്പയെ കൊന്നത് താനാണെന്ന കുറ്റബോധത്തിൽ സൽവയും ജീവിതം തള്ളി നിൽക്കാൻ ശ്രമിച്ചു. ഉപ്പയില്ലാത്ത ആ വീട് നിശ്ചലമായി നിന്നുപോയിരുന്നു. ഉപ്പ ഉണ്ടായിരുന്ന അന്നത്തെ കളിച്ചിരികൾ പിന്നീട് ആ വീട്ടിൽ ഉയർന്നിട്ടുണ്ടായിരുന്നില്ല.